ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ നവസോദരിയുടെ മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ 2 മാസം മുമ്പ്, അതായത് ഇന്ന് July 7 ആങ്ങാണ്ടാണ്, 7 അല്ലേ, അല്ല 6 7. ആ അപ്പോൾ ജൂലൈ ഫസ്റ്റ് സാറ്റർഡേ. അപ്പോൾ ജൂലൈ അടുത്ത സെക്കൻഡ് സാറ്റർഡേക്ക് ഇത് 2 മാസത്തോളമാവും. ഒരു 17 ആവുമ്പോഴേക്കും. ഇത് ഏപ്രിൽ മാസം 17 എങ്ങാണ്ടാണ് വിതച്ചത്. മെയ് മാസം, ജൂൺ ജൂലൈ 2 മാസത്തോളമായി. 2 മാസത്തെ വളർച്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വളർന്നതുകൊണ്ട് പിന്നത് ഇവിടെ ചെറിയ രീതിയിൽ മുളച്ച് വരുന്ന ഈ പരുവത്തിലായതുകൊണ്ട് പിന്നത് കണ്ട, ഇത് വേസ്റ്റ് ചെടിയാണ്, ലെഫ്റ്റ് ഉള്ളത്. റൈറ്റ് കണ്ട, ഇതും മുളച്ച് വരുന്നതാ. ഇതൊരു ഇതിൽ 2 തൈകളുണ്ട് കണ്ട, ഇതൊക്കെ മുളച്ച് വരുന്നതാ. നമുക്കിത് 6 എണ്ണത്തിന് വലിപ്പം വന്നതുണ്ട്. അതിലൊരെണ്ണം നമ്മൾ പറിച്ച് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇനിയും 2 മാസം എന്നിട്ടൊന്നും ആയതിന് ശേഷം നമ്മൾ ഇത്രയും വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്നും വളരുമ്പോഴേ നമ്മൾ എന്തായാലും വേറെ വെക്കണുള്ളൂ. അപ്പോൾ ഇത് പ്രോട്രയൽ ഭാവി മുളപ്പിച്ചു, ചെറിയതിൽ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ തന്നെ ഇനിയും വളരില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കുഴിയിലുള്ള മണ്ണ് മതി ഇവർക്ക് ഇത്രയും വളരാൻ. അപ്പോൾ ഇനി വളർച്ച കൂടണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടെ കാണിച്ച് ഇതൊന്ന് നിറച്ച മണ്ണ്, ഗാർഡൻ സോയില്, അത് നമ്മളൊരു പിടി അതിലിടും. ഓട്ടയില്ല അതിൽ ഒരു പിടി ഇട്ടതിന് ശേഷം നമ്മൾ മറ്റേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് ഒരു പിടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് വീണ്ടും ഒരു പിടി ഇടണു. നിറച്ചോ. എന്നിട്ട് അതിലൊരു കുഴി, ആ പ്രോട്ടറെ ഇറങ്ങിയിരിക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒരു കുഴി നമ്മളിങ്ങനെ എടുത്തിട്ട് എവിടെ കൊടിൽ കാണാമല്ലേ. ആ ഇത് നമ്മുടെ സ്വർണ്ണപ്പണിക്കാർ വീണ കൊടിൽ, അതുപോലത്തെ ഒരു കൊടിലുകൊണ്ട് അധികം ഇതാക്കല്ലേ. ആ കുഴപ്പമില്ല അല്ലേ. ആ കാരണം നമ്മൾ വേര് കൃത്യമായിട്ട് ആ വളത്തിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഇത് ചെറിയ നാരുവേരുകളല്ല. ഇനി പറിച്ചു വെച്ച് കഴിഞ്ഞാൽ വല്ലതും പൂവോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അടുത്തൊരു കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കേ വളം ചേർക്കാതെ ഒന്ന് വെച്ച് നോക്കാം. കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവേണ്ടത്. ഇതിൽ കുറച്ച് ചാണകപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിടിയെങ്ങാണ്ട്. മണ്ണ് മാത്രമായി ഇട്ടിട്ടേ, കാരണം നമ്മൾ പലതരത്തിൽ വെച്ചാലേ കാര്യമുള്ളൂ. നമുക്ക് അതിൻ്റെ വളർച്ചയും കൂടെ നോക്കാമല്ലോ. ചെറിയ കുറച്ചിച്ചിരി മണ്ണിട്ടോ. വീണ്ടും മണ്ണിട്ടോ. നമുക്ക് കറപ്പയിലൊക്കെ മണ്ണിടാത്തത്, നീലയിലൊക്കെ മണ്ണുള്ളത്, ആ രീതിയിൽ ചെയ്യാം. അതൊന്ന് അതിൽ കുഴിച്ചേ. ഇത്തിരി ലെങ്ത്തി ആവും. അത് ഇതും കൂടെ വെച്ച് അതിൽ പൊടിയിട്ടുണ്ടോ? എന്നാൽ പിന്നെ അത് ഇതിലേക്ക് തട്ടിയാൽ നേരിട്ട് അപ്പം നമുക്ക് തിരിച്ചറിയാം. ഒരു കുഴപ്പമില്ല, അത് നേരെ അടിയിൽ മുകളിലും വരും, എന്നാലും കുഴപ്പമില്ല. ആ നീലയിലൊക്കെ വളം ചേർന്നതും കറുപ്പയിൽ വളം ചേരാത്തതും ആണ്. ഇനി കറുപ്പയിൽ അത്യാവശ്യം വളർച്ചയുള്ള ഒരെണ്ണം എടുത്താൽ, വളർച്ചയുള്ളത് ഇത് അത് പോരാട്ടാ. കുത്തി ഇത് ശരിയായിട്ടില്ല, അത് പൊട്ടരുത് കേട്ടാ. ഓക്കെ. ഇനി ആ വലുതെടുത്ത് ദീപ് അത് കള്ളിച്ചെടിയാ, അത് കള്ളിച്ചെടിയാ പറിച്ചു തുടങ്ങാം. ഈ ഇതെടുത്താൽ വലുത്, കിട്ടിയാ എവിടെയാ? ആ ഇത് വളത്തിലല്ല. അല്ലല്ലോ, പെട്ടു. അതവിടെ വയ്ക്കി, മറ്റേ ഇത് നിറക്കി. ഇത് വളമില്ലാത്തതാണ് വേണ്ടത്, കാരണം നമുക്ക് പലതരത്തിൽ അതിൻ്റെ ഒപ്പം വളമുള്ളത് ഈ വലിപ്പത്തിലുള്ളതുണ്ട്. ആ മതി. ഇത് കുഴിച്ച മണ്ണിരി അത്യാവശ്യം താതിക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് വളം ചേർന്നതിലേക്ക് വയ്ക്കാം. ഒരു തീരെ ചെറുതല്ല. ഇത് മതി. അത് കുഴപ്പമില്ല, അത് മതി. ഇനിയിപ്പോൾ മറ്റതൊക്കെ നന്നാവട്ടെ. അത് ശരിക്ക് കുത്തിയെടുക്കുമ്പോൾ തന്നെ പോരുണ്ട് കേട്ടോ, കൃത്യമായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തന്നെ വയ്ക്കാം. കറുപ്പ ചെറിയൊരു കുറച്ചൊരു പിടി ചാണകപ്പൊടി അങ്ങോട്ട് ചേർന്നിട്ടുണ്ട് അതിൽ. എവിടെ കറുപ്പിനിയില്ലേ? 5 എണ്ണമുള്ളൂ. അതല്ല, 5 എണ്ണമുള്ളൂ അല്ലേ. ആ ശരി, 5 എണ്ണമുള്ളൂ.
അപ്പോൾ കറുപ്പയിൽ രണ്ടെണ്ണം ഇത് ചേരാത്തത്, മറ്റേ മണ്ണിര കമ്പോസ്റ്റ് ചേരാത്തത്, നീല മണ്ണിര കമ്പോസ്റ്റ് ചേർന്നത്. ഇതിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, കുറച്ച് ചാണകപ്പൊടിയുടെ അംശമുണ്ട്. ഇതിൽ ചാണകപ്പൊടിയുടെ നേരിയൊരു അംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ഗോൾഡൻ ബെറി ആണ് റെഡിയാക്കിയത്. ആ ഉണ്ടല്ലേ, നോക്കട്ടെ. ആ പാത്രങ്ങൾക്കൊരു ക്ഷാമമില്ല. ഇതൊക്കെ നമ്മൾ ഇത് മേടിച്ചതാണ് കേട്ടോ നമ്മുടെ. പക്ഷേ ഇതിൻ്റെ ഒപ്പം വലിപ്പമുള്ളത് മതി. ഇതല്ലേ വലിപ്പമുള്ളത്? അതെ. അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ ദീർഘിപ്പിക്കണില്ല. നമുക്ക് അത്യാവശ്യം പാത്രങ്ങളുണ്ട്. ഇതൊക്കെ ചെടികൾ മേടിക്കുമ്പോൾ കിട്ടണത് സൂക്ഷിച്ച് വെച്ചാണ് കേട്ടോ. അപ്പനാണെങ്കിൽ ഇത് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ ഇവിടെയും കൊണ്ട് കളയും. നമ്മൾ അമ്മ ഹർഷിതൊക്കെ എടുത്ത് വയ്ക്കും, അതങ്ങനെയാണല്ലോ. അപ്പോൾ അതെ, ഇത്രയും പാത്രങ്ങളുണ്ട്. എന്തായാലും ഇനി മുളച്ച് വരുന്നത് നമുക്കിതിൽ നടാം. പക്ഷേ ഇതൊന്നും പറിച്ചെടുക്കാറായിട്ടില്ല. അപ്പോൾ നമുക്കിത് ഈ ഒരെണ്ണം കൂടെ പറിച്ചെടുത്തിട്ട് ഇതിലും കൂടെ നടാം. വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മണ്ണിര കമ്പോസ്റ്റ് ഞാൻ 20 രൂപയ്ക്ക് മേടിച്ചത്, കാരണം ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ആദ്യം 10 രൂപ 15 രൂപ അങ്ങനെ അവർ മേടിച്ചത് മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണെന്ന് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തീറ്റകളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, ആതിര ഫീഡ്സ് എന്ന് പറഞ്ഞിട്ട്, കോടന്നൂർ. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു തമ്പനെയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഏതാ ചെറുത് വേണ്ട, ചെറുത് വേണ്ട. ആ അതെ, ഇഷ്ടം പോലെ പാത്രങ്ങളാണ് കേട്ടോ നമുക്ക്. പാത്രങ്ങൾക്കൊരു ക്ഷാമവുമില്ല. ചെറുത് തീരെ ചെറുത് പറിച്ചു വെക്കണം, പറിച്ചു വെക്കാല്ലേ. എന്നാ പിന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇത് മൊത്തം പറിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് പുല്ലാന്ന് കരുതിയിട്ട് ശ്രദ്ധിക്കാതിരിക്കോ. കാരണം ഈ രണ്ട് മുളച്ചു വരളാണ്, കാരണം ഒന്നും നഷ്ടാക്കാനില്ല. കാരണം അത് വേറെ പറിച്ചു വെക്കണം. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, വേണ്ട വേണ്ട. അത് ഇതില്ലാത്തതാ. അയ്യോ, ഒരെണ്ണം ചുമ മുളച്ച പടിയിൽ അങ്ങനെ കിടക്കണതാ. അത് പിടിച്ചെടുത്തോ. അതാ പൊടിയിട്ടാ മതി. അത് ആ മണ്ണ് നിറഞ്ഞില്ലെങ്കിൽ ആ സാധനം അറിയില്ല, പൊട്ടിപ്പോയി. അത് തൽക്കാലം എത്ര മതി, ആ ശരിയായിക്കോളൂ. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഞാനൊരു തമ്പനയിലും കൂടി എടുത്തിട്ട് ബാക്കി പറിച്ച് വയ്ക്കാം. ഓക്കെ, കിട്ടോ. നിൽക്കാം, ഒന്നും ചെയ്യല്ലോ.